നമസ്കാരം, എൻ്റെ പേര് അനൂപ്. ഞാൻ ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് കമ്പനിയുടെ ജനറൽ മാനേജർ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് മേഖലയിൽ 10-17 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. വളരെ യാദൃശ്ചികമായാണ് ഞാൻ RCM എന്നൊരു പ്രസ്ഥാനത്തിൽ എത്തിപ്പെടുന്നത്. അതിനു മുന്നേ എനിക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സംബന്ധിച്ച ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം വായിക്കുന്ന ആളാണ്. സെയിൽസിലായതുകൊണ്ട് മൊത്തത്തിലുള്ള സെയിൽസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ എപ്പോഴും താല്പര്യമുള്ള ആളായിരുന്നു. അങ്ങനെ എനിക്കറിയാം, 100 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു ബിസിനസ് രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. US, ചൈന, ജപ്പാൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വളരെയധികം സക്സസ്ഫുള്ളായിട്ട് നടക്കുന്ന ഒരു ബിസിനസ് രീതിയാണിത്. പക്ഷേ ഇന്ത്യയിൽ ഇതിന് വളരെ വലിയ പ്രചാരമൊന്നും ലഭിച്ചില്ലായിരുന്നു. അതിന് പ്രധാന കാരണം നിയമപരമായിട്ടുള്ള സാധ്യതകൾ ഇല്ലാത്തതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ 1986 ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്ക് ഉണ്ടായത്. അതിൻ്റെ ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള, ലോകത്ത് ഒട്ടനവധി കോടീശ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഈ മേഖല ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇത് പെട്ടെന്ന് ആളുകളെ പറ്റിക്കാനുള്ള ഒരു പിരമിഡ് സ്കീമെല്ലാം ആക്കി ഞങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണെന്ന് പറഞ്ഞ് ഒരുപാട് കമ്പനികൾ ഉദയം ചെയ്തു. ഒരുപാട് ആളുകൾക്ക് കാശ് നഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ നല്ല ഒരു സിസ്റ്റം ഇന്ത്യയിൽ വളരെ മോശം ഇമേജുമായിട്ടായിരുന്നു കുറേ കാലം നിന്നിരുന്നത്. അത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളും മറ്റും വന്നു. സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകൾക്ക് അതിൽ ഇടപെട്ടു. ഇടക്കാലത്ത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇത് യഥാർത്ഥ രീതിയിൽ ചെയ്യുന്ന, നിയമപരമായി ചെയ്യുന്ന കമ്പനികൾ പോലും ഇന്ത്യയിൽ പ്രവർത്തനം നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പം അതിനൊക്കെ ശേഷം ഇപ്പോൾ ഗവൺമെൻറ്റും ഈ കമ്പനികളുടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ശ്രമഫലമായിട്ട് ഗൈഡ് ലൈൻസ് വന്നു, ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വന്നു. ഇപ്പം ആ ഗൈഡ് ലൈൻസ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ അമെൻഡ് ചെയ്ത് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഭാഗമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇന്ത്യയിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരെ വലിയൊരു ബൂമായിരിക്കും നടക്കാൻ പോകുന്നത്. യുനെസ്കോയുടെ കണക്ക് തന്നെ ഉണ്ട്, 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരം ലോകത്ത് സൃഷ്ടിക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ ആയിരിക്കുമെന്ന്. അതുപോലെ നമ്മുടെ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള, ലോക പ്രശസ്ത പണക്കാരും ആയിട്ടുള്ള നമ്മളെ ബിൽ ഗേറ്റ്സിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടത്, ഇനി ഞാൻ ഒന്നും തുടങ്ങുകയാണെങ്കിൽ ഞാനൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ്. അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് നെറ്റ്വർക്ക് എന്ന പേരിൽ വളരെ വലിയൊരു നെറ്റ്വർക്ക് കമ്പനി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇന്ത്യയിൽ ഇത് വളരെ ശൈശവ ദിശയിലാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇതിന് വളരെ വലിയ പുരോഗതി ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും നിങ്ങളെ ഇനി സമീപിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 470 കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത, മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന കമ്പനികൾ ഇത്രയും അധികം ഉണ്ടെങ്കിലും നമ്മുടെ ഒരു വരുമാന മാർഗമായി, ഒരു അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇതെല്ലാം പാർട്ട് ടൈം ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ നമ്മൾ തുടങ്ങുക. കാരണം ഇതൊരു മെയിൻ സ്ട്രീമിലേക്ക് ഒരു ഇൻകമായി വരണമെങ്കിൽ നല്ല സമയമെടുക്കും. ഇത് പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള ഒരു കുറുക്ക് വഴിയായി ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞെങ്കിൽ അത് തെറ്റാണ്. ഇതിൽ നന്നായിട്ട് പണിയെടുത്താൽ മാത്രമേ നമുക്ക് കാശുണ്ടാക്കാൻ കഴിയുള്ളൂ. ആ കാശ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തലമുറയിൽ വരെ കൈമാറി പോകാൻ കഴിയുന്ന അത്രയും വലിയ ഒരു ഇൻകമാണ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാൻ പോകുന്ന ഒരു മേഖലയാണ് ഇത് എന്നതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ എന്നാലും നമ്മൾ നെല്ലും പതിലും തിരിച്ചറിയേണ്ടത്, അവിടെ ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരാണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവർക്ക് ബിസിനസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവരുടെ നെറ്റ്വർക്ക് എത്രത്തോളം വിപുലമായിട്ടുണ്ട്, ഇന്ത്യ മുഴുവനുണ്ടോ അല്ലെങ്കിൽ വിദേശത്ത് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം സക്സസ്ഫുൾ ആണ് ഇവർ ബിസിനസ്സിൽ, എത്രത്തോളം ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, എത്ര പ്രൊഡക്റ്റുകളുണ്ട്. പ്രൊഡക്റ്റാണ് ഈ എല്ലാ കമ്പനിയുടെയും നട്ടൽ എന്ന് പറഞ്ഞാൽ, പ്രൊഡക്റ്റ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലെ ബിസിനസ് വോളിയം ബിൽഡ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. നോൺ റീയൂസബിൾ കൺസ്യൂമർ പ്രൊഡക്റ്റുകൾ കൂടുതലുള്ള കമ്പനികളാണ് നമ്മൾ ഏറ്റവും തിരഞ്ഞെടുക്കുന്നതിൽ ഉചിതം. അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി, എത്രത്തോളം പ്രൊഡക്റ്റുകളുണ്ട്, പ്രൊഡക്റ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്കത് ചെയ്യാനുള്ള സാധ്യത കൂടി വരുന്നു. അതേപോലെ അവൈലബിലിറ്റി വലിയൊരു പ്രശ്നമാണ്. പല കമ്പനികൾക്കും അവരുടെ ഡിപ്പോ അല്ലെങ്കിൽ അവരുടെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞത് 2-3 ഡിസ്ട്രിക്റ്റ് ഒരു സ്റ്റേറ്റിൽ 1 എന്ന തോതിലൊക്കെയാണ്. അപ്പോൾ ഒരു കൺസ്യൂമറായ നമുക്ക് ഈ സാധനങ്ങൾ പോയി വാങ്ങാനും ഇത് മറ്റുള്ളവരേക്ക് എത്തിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെയധികം ഔട്ട്ലെറ്റുകളുള്ള കമ്പനിയാണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് ഒരുപാട് ഉണ്ടാക്കാനും ബിസിനസ് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്താനും പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ പ്രൊഡക്റ്റിൻ്റെ വില, ക്വാളിറ്റി, ഓൾമോസ്റ്റ് എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയും ക്വാളിറ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റിക്ക് അനുസരിച്ചല്ല അവരുടെ വില. ക്വാളിറ്റി പറയുന്നുണ്ടെങ്കിലും വില ഒരുപാട് അധികമായിട്ടാണ് പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും കാണാറുള്ളത്.
ഇതിൽ ഇടനിലക്കാരോ പരസ്യങ്ങളോ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണ മാർക്കറ്റിലെ പ്രൊഡക്റ്റുകൾക്കാൾ വില കുറയേണ്ടതാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്പനിയിൽ ഏറ്റവും ദി ബെസ്റ്റ് കമ്പനി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് RCM ആണ്. RCMന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്ന റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, യഥാർത്ഥ വിപണന രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. RCMന് ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ വിവിധ സെഗ്മെന്റിലായിട്ട് വളരെയധികം പ്രൊഡക്റ്റുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് റേഞ്ചിനെ കുറിച്ച് യാതൊരു ടെൻഷനും ഇല്ല. കൺസ്യൂമർ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഗുഡ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ ടെക്സ്റ്റൈൽ രംഗത്തുള്ളതോ നമുക്ക് ചപ്പൽസ് ഷൂസ് ഇങ്ങനെ എല്ലാ മേഖലയിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. പ്രൊഡക്റ്റ് വളരെയധികം ഉണ്ട്, അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ RCMന് ഇന്ത്യ മുഴുവൻ ഔട്ട്ലെറ്റുകളുണ്ട്. നിങ്ങൾ വീടിൻ്റെ അടുത്തും ഓരോ 3 കിലോമീറ്റർ ചുറ്റുള്ള ഒരു PUC പിക്കപ്പ് സെൻറ്റർ അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് എന്ന രീതിയിൽ, അതുപോലെ മാളുകൾ, വലിയ വൻകിട മെട്രോ നഗരങ്ങളെല്ലാം മാളുകളെല്ലാമായിട്ട് നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ, പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. ഏത് സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് ഇന്ന് മാർക്കറ്റ് ലഭ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളെക്കാൾ 50% വിലക്കുറവിലാണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റും കിട്ടുന്നത്. ക്വാളിറ്റി ആണെങ്കിലോ അതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ്. മാർക്കറ്റിലുള്ള പല പ്രൊഡക്റ്റുകളും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേഷൻ ഒരു വലിയ പ്രശ്നമാണ് മാർക്കറ്റിൽ. പക്ഷേ RCMന്റെ പ്രൊഡക്റ്റുകൾ RCM ഔട്ട്ലെറ്റുകൾ വഴി മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിലെ ഡ്യൂപ്ലിക്കേഷനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഏതാണെന്ന് വെച്ചാൽ ഒരേ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ, അത് RCM ആണ്. ഇത്രയും പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞാനിതിൽ അസോസിയേറ്റ് ചെയ്തത്. പക്ഷേ മെല്ലെ മെല്ലെ ഞാൻ ഈ പ്രൊഡക്റ്റിനെ ക്വാളിറ്റി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ടവരെ ആരോഗ്യത്തിനെ കുറിച്ച് ഞാൻ ബോധവാനായതുകൊണ്ട് നല്ല ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗിക്കട്ടെ എന്ന രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു. അവരും ഈ ബിസിനസ് അസോസിയേറ്റ് ചെയ്തു. അങ്ങനെ ഇതിലൂടെ ഒരു പാർട്ട് ടൈം ഇൻകവും എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ജോലിയെ ഒന്നും ബാധിക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ സ്പെയർ ടൈം മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു വിപണന രീതിയാണ്. ഇതിൽ നിങ്ങൾക്ക് വരാൻ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നുമില്ല. ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് കിട്ടും. നിങ്ങൾ വീട്ടിലേക്ക് സാധാരണ വാങ്ങുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി. ഈ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ജാതി, മതം, രാഷ്ട്രീയം, ദേശം, ഇതൊന്നും നിങ്ങൾക്കൊരു വിഷയമേ അല്ല. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നീ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പാണ് RCMൽ നിന്നും വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു പാർട്ട് ടൈം ഇൻകം ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗമാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിൽ ഇന്ന് സെലക്ട് ചെയ്യാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കമ്പനി RCM ആണ്. അത് തീർച്ചയായിട്ടും ഈ നന്മ മനസ്സിലാക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാരിലേക്കും ഇത് എത്തിക്കുക. ഓൾ ദി ബെസ്റ്റ്.